വായിക്കാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. പി എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ റൂട്ട് എക്സ് ഈസ് എ റാഷണൽ. മലയാളത്തിലാണെങ്കിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എക്സ് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഷോ ദാറ്റ് പി ഈസ് ട്രൂ. പി ശരിയാണെന്ന് പറയാം. ഷോ ദാറ്റ് കോൺവേഴ്സ് ഓഫ് പി ഈസ് നോട്ട് ട്രൂ. അപ്പോൾ പി ട്രൂ ആണെന്ന് എങ്ങനെ തെളിയിക്കാം? നമ്മളിത് ക്ലാസ്സിൽ റൂട്ട് സെവൻ, റൂട്ട് ഇലവൻ എന്നൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള കണക്കാണ്. നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് എക്സ് ഇസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും? സപ്പോസ് റൂട്ട് എക്സ് ഈസ് നോട്ട് ഇറാഷണൽ. അപ്പോൾ ഉടനെ റൂട്ട് എക്സിന് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഇതിന് 5/1 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഒരു അത് പിന്നെ സാധാരണ ഭിന്ന 2.5 എന്ന് പറഞ്ഞാൽ 25/10 എന്ന് എഴുതാം. പക്ഷെ റൂട്ട് 3 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. അതിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയാം. പണ്ട് നമ്മൾ റൂട്ട് 2 ഇങ്ങനെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സർക്കിളൊക്കെ വരച്ച് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. റൂട്ട് 1 ഇവിടെ 1 ഇവിടെ 1, അപ്പോൾ ഇത് റൂട്ട് 2, അപ്പോൾ അതിനെ സർക്കിൾ വരച്ചിട്ട് താഴ്ത്തിക്ക് മുട്ടിക്കും. ഇത് ഇറാഷണൽ നമ്പേഴ്സും കൂടി റിയൽ നമ്പറിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കണക്കുകൾ ചെയ്തത്. അപ്പോൾ അതൊന്നും നമുക്കിവിടെ വേണ്ട. ഇവിടെ റൂട്ട് 7 P/Q ഫോമിൽ എഴുതാൻ ശ്രമിക്കുകയാണ്. ഇത് ഇറാഷണൽ ആണെന്ന് പറഞ്ഞാൽ ഇതിനെ P/Q ഫോമിൽ എഴുതാം എന്നാണ് അർത്ഥം. P/Q ഉടനെ P and Q are കോ പ്രൈം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഡസ് നോട്ട് ഹാവ് കോമൺ ഫാക്ടേഴ്സ്. അതാണ് കോ പ്രൈം എന്ന് പറഞ്ഞ അർത്ഥം. പിക്കും ക്യൂവിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ആരുമില്ല. ഏതൊക്കെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ അതൊക്കെ ഇവിടെ ക്യാൻസലായി കളയും. ഇനി നമുക്ക് പിന്നെ പ്രതീക മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് എക്സ് ഈക്വൾ ടു ക്യൂ എന്ന് വരും, സോറി Q into റൂട്ട് എക്സ് ഈക്വൾ ടു പി എന്ന് വരും. ഇനി സ്ക്വയർ ചെയ്യാം. Q² x = P² എന്ന് വരും. Q² x = P² എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് P² is multiple of X എന്നാണ്. അങ്ങനെയാണെങ്കിൽ P is multiple of X, കാരണം P² നമ്മൾ X into Q² എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് P² എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആയിരിക്കാം. അപ്പോൾ P നമുക്ക് എന്ത് എഴുതാം? വേറൊരു നമ്പർ R into X എന്ന് എഴുതാം. അപ്പോൾ ഉടനെ P² = എന്ത് വരും? P² = R²X². അപ്പോൾ അതവിടെ നേരത്തെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q² x = R²X². ഇപ്പോൾ ഇതിലൊരു എക്സ് ക്യാൻസലായി പോകും. അപ്പോൾ Q² = R²X. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? Q² is multiple of X. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? Q is also multiple of X. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനായി, കാരണം P X നെ മൾട്ടിപ്ലൈ ആയിരുന്നു, Q X നെ മൾട്ടിപ്ലൈ ആയിരുന്നു. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെർഫോർ √X is irrational. √X നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, തീരുമാനമായി. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി അതിൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഷോ ദാറ്റ് ദ കോൺവേഴ്സ് ഓഫ് പി ഈസ് നോട്ട് ട്രൂ. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന്. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് ഒന്ന് എഴുതി നോക്കാം. കോൺവേഴ്സ് എങ്ങനെ എഴുതാം? കോൺവേഴ്സ് എഴുതി നോക്കാം. ഇഫ്
കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ റൂട്ട് എക്സ് ഈസ് ഇറേഷണൽ. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് വരും. ഇഫ് റൂട്ട് എക്സ് ഈസ് ഇറേഷണൽ ദെൻ എക്സ് ഈസ് പ്രൈം. അപ്പോൾ ഈ പ്രൈം നമ്പർ അല്ലാത്ത ഇറേഷണൽ നമ്പർ ഉണ്ട്. അതായത് റൂട്ട് എക്സ് ഇറേഷണൽ നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ എക്സ് പ്രൈം ആണെന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പർ അല്ലാത്ത ഇറേഷണൽ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പൈ, പൈ എന്ന് പറയുന്നത് ഒരു ഇറേഷണൽ നമ്പറാണ്. പൈ ഈസ് എ ഇറേഷണൽ നമ്പർ അപ്പോൾ റൂട്ട് പൈ എന്ന് പറയുന്നതും ഒരു ഇറേഷണൽ നമ്പർ തന്നെ. ബട്ട് പൈ ഈസ് നോട്ട് പ്രൈം. പൈ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറല്ല. അപ്പോൾ ഈ ടോപ്പിക്ക് കുറച്ച് മനസ്സിലാക്കാനായിട്ട് പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്ന കാര്യം കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. എന്നാലും ഇത് കാണുമ്പോൾ പഠിക്കാം. നമുക്ക് ഇവർ എല്ലാവരും ഈ റൂട്ട് എക്സിന് പകരം റൂട്ട് സെവൻ റൂട്ട് ഇലവൻ എന്ന് കിട്ടിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും, വിട്ടുകളയരുത്. താങ്ക് യു.